ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ഒരു അടിപൊളി ഒരു ടെമ്പിളിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വലിയൊരു പാറക്കല്ലാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഒരു അടിപൊളി ഒരു അമ്പലമുണ്ട്. ഒരു അടിപൊളി എന്തോ ഒരു മരത്തിൻ്റെ കീഴിലാണ് ഈ ഇതിൻ്റെ പ്രതിഷ്ഠിതമൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ലേ. നമ്മൾ ഈ നാട്ടുകാരാണ് പറഞ്ഞ കൂടെ ഒരു അടിപൊളി അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടെന്ന്. ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഈ സംഭവം കണ്ടത്. ഇതൊരു പാറയൊക്കെ ആയിട്ട്, പിന്നെ ഇതിൻ്റെ അപ്പുറത്തും വലിയൊരു പാറയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ അപ്പുറത്ത് ഞങ്ങൾ തകർന്നടിച്ച അമ്പലങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ഒരു അമ്പലമാണ്. നല്ല മരത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഇട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ അമ്പലം കണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇത് മൊത്തം ഒരു കല്ലാണിത്, ഈ സൈഡ് മൊത്തം കണ്ടില്ലേ. എന്താ പ്രതിഷ്ഠ എന്ന് നമുക്ക് അറിയില്ല. നല്ല അടിപൊളി ലുക്കാണ് കാണാൻ. വലിയ മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതാ ഇവിടെ ഒരു മഞ്ഞയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്താ ഒരു പ്രതിഷ്ഠ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഇവിടത്തെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ എന്താണ് പ്രതിഷ്ഠ? അത് ശരി. എന്താന്ന് അറിയില്ല അല്ലേ. അത് ശരി, കുരുതി ഉണ്ട് അല്ലേ. കുരുതിയാണല്ലേ, അറിയില്ല അല്ലേ. പ്രതിഷ്ഠ എന്താന്ന് അറിയില്ല അല്ലേ. നമ്മള് മറ്റേ എന്ത് വിചാരിക്കുന്നത്, ദേവിയാണോ അതോ? ദേവിയല്ലേ. ഈ കുരുതി നടക്കുന്നത് എന്താ സംഭവം? അത് വ്യക്തമായിട്ട് അറിയില്ല അല്ലേ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് കുരുതിയൊക്കെ നടക്കേണ്ടത്, എന്തോ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലൊന്നും അറിയില്ല. ചേട്ടനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വൈബ് ലുക്കാണ് അമ്പലം. വേറെ ഇതാ ഇവിടെ ഒരു കല്ലിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്ത് മരം? ആൽമരാണോ അത്? ആൽമര ആലിന്റെ ഇല എങ്ങനെയാണോ? ആല് പറഞ്ഞത് എന്താ പറയാ, പേരെന്താ അറിയില്ലല്ലേ. ഇതിന്റെ ഈ മരത്തിന്റെ ഇത് ആൽമരം വേറെ മോഡലാണ്. അതിന്റെ ഇല നല്ല വലിപ്പത്തിലാവും. ഇത് ചെറിയ ഇലയാണ്. ഇത് ആൽമരം പറഞ്ഞാൽ രണ്ട് മൂന്ന് സൈസ് ഉണ്ട് അല്ലേ. പിന്നെ ഇതില് പ്രത്യേക ദിവസങ്ങളിലാണ് ഇവിടെ വഴിപാടുകളൊക്കെ നടക്കുന്നല്ലേ. കുരുതി ഇതൊക്കെ അല്ലേ. പ്രത്യേകം പറഞ്ഞ മറ്റേ ഉഷ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയമൊക്കെ ഉണ്ടാവില്ല. ആ സമയത്ത് മറ്റേ ദിവസം മറ്റേ ആട് വെട്ടി നിറയെ മറ്റേ നേർച്ചുള്ളവർ ഇവിടെ വന്ന് പൂജ കഴിക്കും. ദിവസം അറിയൂ, ഉഷ് കഴിഞ്ഞിട്ട് മറ്റേ മൂന്നാം പക്കോ നാലാം പക്കോ. ഇതെന്താ പിള്ളേര് ചെയ്യണത്? തൊഴുതല്ലേ. ഇങ്ങനെയാണോ ഇവിടുത്തെ ആചാരം? ഇതിലൂടെ കയറും, തൊഴുതുമ്പോ ഇതിലൂടെ കയറിയിട്ട് അതിലൂടെ ഇറങ്ങും. അത് ശരി. അങ്ങനെ നമ്മള് നേരെ അമ്പലത്തിക്ക് പോകുമ്പോ ഇങ്ങനെ ചില അമ്പലത്തിക്കൊക്കെ പോകുമ്പോ ഇങ്ങനെ പോവാ പോവാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വഴിപാട് എന്തെങ്കിലും വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ പോവാ. അത് ശരി. ദൈവത്തിനടുത്ത് പോയി കൗന്ന് പോയിട്ട് കിടക്കുക, കിടന്ന് തൊഴുക, തൊഴുതിണ്ട് അതിൽ കൂടെ ഇറങ്ങി പോവാ. ഇവിടെ വേറൊരു ക്ഷേത്രങ്ങളുണ്ട് പറഞ്ഞില്ല, ആ വഴിക്ക് പോയിട്ട് ഒരു മലയുടെ ചെറിയ പാറക്കല്ലിന്റെ മേലെ. അത് ഇവിടെ ഒരു പൊങ്കലൊക്കെ വെക്കും ആ സമയത്ത്. ഇവിടെ നല്ല ഉത്സവമായിട്ട് ഗൈസ്, ഇതാണ് ചാത്തുകൂട് അമ്പലത്തിൻ്റെ കാണാൻ തന്ന കാഴ്ചകൾ. നല്ല അടിപൊളി പ്ലേസാണിത്. അപ്പോൾ ഇവിടെ കാണുന്ന വിശേഷങ്ങൾ പ്രത്യേക ദിവസങ്ങളിലേ നടക്കുള്ളൂ. അതായത് കുരുതി എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാർ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. ഇവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.